സംസ്ഥാനത്തെ റേഷൻ കടകൾ കാലാനുസൃതമായി നവീകരിച്ച് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. മലപ്പുറം കാടാമ്പുഴയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ റേഷൻ കട ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റേഷൻ കടയിലൂടെ വിതരണം ചെയ്തിരുന്ന സൌജന്യ കിറ്റ് വിതരണം സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ വീണ്ടും തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. ക്ഷേത്രഭൂമിയായ കാടാമ്പുഴയിലെ 168 നമ്പർ റേഷൻ കടയാണിത്. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസഹാജിയാണ് കടയുടമ. 57 വർഷമായി റേഷൻ വ്യാപാരം നടത്തുന്ന മൂസഹാജി തന്റെ കട സ്മാർട്ടാക്കിയിരിക്കുകയാണ്. ആരും കണ്ടാൽ ഞെട്ടുന്ന അടിപൊളി പൊതുവിതരണ കേന്ദ്രമായി മാറിയിരിക്കുന്നു കാടാമ്പുഴ റേഷൻ കട. എല്ലാം ഡിജിറ്റൽ, അളവിലും തൂക്കത്തിലും കൃത്യം. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച സംസ്ഥാനത്തെ ആദ്യ റേഷൻ കടയുടെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു. പബ്ലിക്കിന്, ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ ഇടപെടുന്നു. ചോർച്ച പരമാവധി കുറച്ചു കൊണ്ടുവരാനും ചോർച്ച ഒഴിവാക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ആളുകളുടെ സമയം, ചില കാര്യങ്ങൾക്ക് സമയദൈർഘ്യം ഒരുപാട് ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഒരു കടയിൽ വന്നാൽ ഇപ്പോൾ ഇവിടെ തന്നെ 2-3 കൗണ്ടർ എന്നാണ് ഞാൻ അറിഞ്ഞത്, വരുമ്പോൾ ക്യൂ ആവാൻ പാടില്ല. അപ്പോൾ ആളുകളുടെ സമയം വിലപ്പെട്ടതാണ്, ആ സമയത്തിനനുസരിച്ച് ആളുകൾക്ക് സേവനം കൊടുക്കണം. സെൻസർ ഘടിപ്പിച്ച സംവിധാനത്തിൽ റേഷൻ കാർഡ് ഉടമ ഒന്ന് വിരൽ വെക്കുകയേ വേണ്ടൂ. അയാൾക്ക് അനുവദിച്ചിട്ടുള്ള മണ്ണെണ്ണ കന്നാസിലോ കുപ്പിയിലോ നിറഞ്ഞിട്ടുണ്ടാകും. റേഷൻ സാധനങ്ങൾ തൂക്കി നൽകുന്ന സമയത്ത് തൂക്കം രേഖപ്പെടുത്തിയ സ്ക്രീൻ ബോർഡ് കാർഡ് ഉടമകൾക്ക് നന്നായി കാണുന്ന തരത്തിൽ പുറത്തു തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സാധന സാമഗ്രികൾ സ്റ്റോക്ക് ചെയ്യാനും തൂക്കി നൽകാനും കുടുസുമുറിയുള്ള റേഷൻ കടയൊക്കെ ഇനി പഴം കഥയാണ്. ആരും കണ്ടാൽ വിസ്മയിക്കുന്ന ഇടിവെട്ട് റേഷൻ ഷാപ്പ് ഒരുക്കി മന്ത്രിയെയും നാട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുകയാണ് മൂസഹാജി. കാരണം ആ ഡിജിറ്റൽ ബോർഡിൽ എന്തായാലും അവിടെ ഉള്ളത് പച്ചരി ഉണ്ടോ ചാക്കരി ഉണ്ടോ എത്രയാണ് സ്റ്റോക്ക് ഉള്ളത് അതിന്റെ വില എന്താന്നൊക്കെ നമ്മൾ വളരെ വലുതായി ഡിജിറ്റലിൽ. സാധാരണക്കാരൻ അന്നം വിളമ്പുന്ന റേഷൻ കട ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടിയതും ആകർഷകവുമാകണമെന്ന മൂസഹാജിയുടെ നിർബന്ധത്തിന് അങ്ങനെ സാക്ഷാത്കാരമായിരിക്കുന്നു. കൂടുതൽ ഷാപ്പുകൾ ഇത്തരത്തിൽ നവീകരിക്കാൻ ശ്രമിക്കുമെന്ന മന്ത്രി ജി ആർ അനിലിന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ മൂസക്കാരുടെ മുഖത്ത് നിറയെ സംതൃപ്തി. സുരേഷ് എടപ്പാൾ, ദൂരദർശൻ ന്യൂസ്,